എന്നെ മറക്കേണമേ അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല തിരുഹൃദയം ഈശോയ്ക്ക് മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ രത്ന ചുരുക്കമാണ് തികച്ചും മാംസളമായ ഹൃദയം അവിടുത്തെ അനുകമ്പാദ്രമായ സ്നേഹത്തെയും പാപികളോടുള്ള കരുണയെയും പരസ്യമായി പ്രഖ്യാപിക്കുന്നു ഈ ഹൃദയമാണ് അന്ന് കാൽവരി മലമുകളിൽ വെച്ച് എല്ലാവർക്കുമായി കുത്തി തുറക്കപ്പെട്ടത് ഈശോ വിശുദ്ധ മാർഗരേറ്റ് മേരി അലക്കോക്കിനോട് പറഞ്ഞു മനുഷ്യരോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന എന്റെ ഹൃദയം കണ്ടാലും മനുഷ്യവംശത്തോടുള്ള സ്നേഹത്താൽ നിറഞ്ഞ് അതികഠിനമായ വേദനകൾ സന്തോഷത്തോടെ ഏറ്റെടുത്ത ഈശോയുടെ തിരുഹൃദയം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു കഥയുണ്ട് അതിപ്രകാരമാണ് മരണക്കിടക്കയിലായിരിക്കുന്ന മകൻ തന്റെ അടുത്തിരിക്കുന്ന അമ്മയോട് ചോദിച്ചു അമ്മേ ഇപ്രാവശ്യത്തെ എന്റെ പിറന്നാളിന് അമ്മ എന്ത് സമ്മാനമാണ് എനിക്ക് തരിക അമ്മ ഒന്ന് മകനെ നോക്കി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മകന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് അവൻ കണ്ണുകൾ തുറന്നു അപ്പോൾ തന്റെ ചുറ്റും ബന്ധുമിത്രാദികൾ നിൽക്കുന്നത് കണ്ടു അതിലൊരാൾ ഒരു ചെറിയ കത്ത് മകന്റെ കരങ്ങളിൽ കൊടുത്തു അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു മകനെ നീ എന്നോട് ചോദിച്ചില്ലേ ഈ പിറന്നാളിന് എന്ത് സമ്മാനമാണ് തരിക എന്ന് ഈ അമ്മയ്ക്ക് തരാൻ ഒന്ന് മാത്രമേ ഉള്ളൂ എന്റെ ഹൃദയം ആ ഹൃദയമാണ് ഇപ്പോൾ നിന്റെ ഉള്ളിലിരുന്ന് തുടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ആ അമ്മ അങ്ങനെ ചെയ്തു ഒന്ന് ചിന്തിച്ചു നോക്കൂ അത് സ്നേഹം ഒന്നുകൊണ്ട് മാത്രം ആ സ്നേഹത്തെ അളക്കാനോ വേർതിരിക്കാനോ ആർക്കും സാധ്യമല്ല ഇതുപോലെ തന്നെ മനുഷ്യ മക്കളോടുള്ള ഈശോയുടെ സ്നേഹത്തെയും ആർക്കും വേർതിരിക്കാൻ സാധ്യമല്ല എത്ര ശ്രമിച്ചാലും അതിന്റെ ആഴങ്ങളും തീവ്രതയും തിരിച്ചറിയുവാനും സാധിക്കുകയില്ല സ്വന്തം ശരീര രക്തങ്ങൾ പോലും മനുഷ്യന് ജീവനുണ്ടാകുവാനും മനുഷ്യ മക്കളോട് കൂടി ആയിരിക്കുവാനും വേണ്ടി വിഭജിച്ച് വിളമ്പിത്തരുന്ന അമ്മയുടെ വാത്സല്യവും അച്ഛന്റെ കരുതലുമുള്ള ഹൃദയം സ്നേഹം സഹനമാണെന്ന് കാണിച്ചു തന്ന് കാൽവരിയുടെ വിരിമാറി മൂന്നിരുമ്പാണികളാൽ കുരിശിൽ തറക്കിപ്പെട്ട് രക്തം വാർന്നൊലിക്കുന്ന ശരീരവുമായി ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ പ്രാണവേദനയിൽ പിഴയുന്ന ദൈവപുത്രനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവപിതാവ് നമ്മോട് ഇപ്രകാരം പറയുന്നു മകനെ മകളെ ഇതാ നിനക്ക് വേണ്ടി മുറിയപ്പെട്ട ഒരു ദൈവം യേശുവിന്റെ സഹനത്തിന്റെ പിന്നിലുണ്ടായിരുന്നത് തന്റെ സൃഷ്ടികളോടുള്ള അദമ്യമായ സ്നേഹവും കരുതലുമായിരുന്നു ഈശോയുടെ തിരുമുറിവുകളെല്ലാം ഉണങ്ങിയ മുറിവുകളാണ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ മറ്റൊരാളുടെ മുറിവിണക്കുവാൻ സാധിക്കുകയുള്ളൂ തള്ളിപ്പറയപ്പെട്ടാലും ഒറ്റിക്കൊടുക്കപ്പെട്ടാലും കുത്തിമുറിവേൽപ്പിക്കപ്പെട്ടാലും എല്ലാം ക്ഷമയോടെ സ്വീകരിച്ച് അനുഗ്രഹിക്കുവാനുള്ള ഹൃദയത്തിന്റെ വിശാലതയാണ് ഈശോയുടെ തിരുഹൃദയം പറഞ്ഞുവെക്കുന്നത് ആ ഹൃദയം ഒരിക്കലും അസൂയപ്പെടുകയോ അഹങ്കരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ മറ്റുള്ളവരെ വിധിക്കുകയോ ചെയ്തില്ല മറിച്ച് എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചു ദൂർത്തപുത്രന്റെ ഉപമയിൽ നാം കാണുന്നു സ്വപുത്രൻ പാപം ചെയ്ത് അകന്നു പോകുമ്പോഴും ക്ഷമയോടെ കാത്തിരിക്കുന്ന പിതാവിന്റെ സ്നേഹം ഇതുപോലെ തന്നെ പാപം ചെയ്ത് നാം അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് അകലുമ്പോഴും നമുക്കായി കാത്തിരിക്കുകയും തിരിച്ചെത്തുമ്പോൾ ആ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ചുംബിച്ച് സ്വന്തമാക്കുന്ന ഈശോയുടെ അനുകമ്പ നിറഞ്ഞ ഹൃദയം ഈ ഹൃദയം നമ്മോട് പങ്കുവെച്ചു തരുന്നതും സ്നേഹത്തിന്റെ പാഠങ്ങൾ തന്നെയാണ് സ്വന്തം മുറിവുകളെ ഈശോയുടെ തിരുമുറിവുകളോട് ചേർത്ത് വെച്ച് ആ ഹൃദയത്തിൽ നിന്നും ശക്തി സ്വീകരിച്ച് അപരന്റെ മുറിവിൽ തൈലം പുരട്ടാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും മനുഷ്യവംശത്തോടുള്ള സ്നേഹാധിക്യത്താൽ ജ്വലിച്ചെരിയുന്ന സ്നേഹവും കരുണയും അതിന്റെ പൂർണതയിൽ കുടികൊള്ളുന്ന ഈശോയുടെ തിരുഹൃദയത്തിൽ എപ്പോഴും ആയിരിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം.
നാം ദൈവം കാൽവരി ക്രൂശിൽ ബലിദാനമായ തിൻ രഹസ്യമെന്തേ മൃത്യുയെ തകർത്ത് മൂന്നാം ദിനത്തിൽ ഉയർത്തെഴുന്നേറ്റതിൻ രഹസ്യമെന്തേ അറിയില്ല നാഥ ഒന്നെനിക്കറിയാം സ്നേഹം സ്നേഹം സ്നേഹമെന്ന് അറിയില്ല നാഥ ഒന്നെനിക്കറിയാം സ്നേഹം സ്നേഹം സ്നേഹമെന്ന് അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കേണമേ അങ്ങേ തിരുഹൃദയത്തിൽ എന്നെ ഇരുത്തേണമേ.